ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മൂസ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയാണ്. ഇതിലെ വാട്ടർ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ പഠിച്ചു, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, മെൽറ്റിംഗ് പോയിന്റ്, അതുപോലെ ബോയിലിംഗ് പോയിന്റ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ, ജലത്തിൻ്റെ പ്രതലബലം. എന്താണ് പ്രതലബലം? ചെറു പ്രാണികൾ ജലത്തിന് മുകളിലൂടെ ഓടി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു പാത്രത്തിൽ നിറയെ ജലമെടുത്ത് ഒരു ബ്ലേഡ് അതിൻ്റെ മുകളിൽ ശ്രദ്ധാപൂർവം വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ആ ബ്ലേഡ് ജലത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നു അല്ലേ, താഴ്ന്നു പോകുന്നില്ല. വാട്ട് കുഡ് ബി ദ റീസൺ? എന്താണ് കാരണം? ദ വാട്ടർ എക്സേർട്സ് എ ഫോഴ്സ് ഓൺ ദ ബ്ലേഡ്. ആ ജലം ആ ബ്ലേഡിന് മുകളിൽ ഒരു ബലം പ്രയോഗിക്കുന്നു, അതുകൊണ്ടാണ് ആ ബ്ലേഡ് ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടന്നത്. അതുപോലെ ഒരു ദ്രാവകത്തിന്റെ തന്മാത്രകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദ മോളിക്യൂൾസ് ഓഫ് എ ലിക്വിഡ് അട്രാക്ട് ഈച്ച് അതർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ദ ഈ ഫിഗർ നോക്കൂ. ജലതന്മാത്രകൾ പരസ്പരം ആകർഷിക്കുന്നത് എങ്ങനെയെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഹൗ മോളിക്യൂൾസ് ഓഫ് വാട്ടർ അട്രാക്ട് ഈച്ച് അതർ. എങ്ങനെയാണ് നോക്കൂ, ആ ബീക്കറിനുള്ളിലുള്ള ജലതന്മാത്രകളുടെ ആകർഷണ ബലം എങ്ങനെയാണ്? വശങ്ങളിലേക്കും താഴേക്കും മുകളിലേക്കും എന്താണ് ആകർഷണ ബലമുണ്ട് അല്ലെ. ജലതന്മാത്രകൾ വശങ്ങളിലേക്കും താഴേക്കും അതുപോലെ മുകളിലേക്കും ആകർഷിക്കുന്നു. എന്നാൽ ആ ജലോപരിതലത്തിലെ തന്മാത്രകൾ നോക്കൂ, വശങ്ങളിലും താഴേക്കുമുള്ള ജലതന്മാത്രകൾ തമ്മിലാണ് ആകർഷണം അല്ലെ. ജലോപരിതലത്തിന് മുകളിൽ ബാഷ്പ രൂപത്തിലുള്ള തന്മാത്രകളുടെ എണ്ണം കുറവാണ്, അതുകൊണ്ട് തന്നെ വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും. ഇതുമൂലം ജലോപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു. ഇതിനു കാരണമായ സവിശേഷതയാണ് പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ വേപ്പർ ഫോം ജസ്റ്റ് എബവ് ദ സർഫസ് ഓഫ് വാട്ടർ ഈസ് ലെസ് ദാൻ ദോസ് ഓൺ ദ സർഫസ്. ഹെൻസ് ദ അട്രാക്ഷൻ ടുവേഴ്സ് ദ സൈഡ്സ് ആൻഡ് ദ ഇന്റീരിയർ വിൽ ബി ഗ്രേറ്റർ. കോൺസിക്വൻലി ദ ലിക്വിഡ് സർഫസ് ബിഹേവ്സ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. ദിസ് ബിഹേവിയർ കോസസ് സർഫസ് ടെൻഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ വാട്ട് ഈസ് സർഫസ് ടെൻഷൻ? എന്താണ് പ്രതലബലം? അത് മനസ്സിലായല്ലോ. അപ്പോൾ ചെറു പ്രാണികൾ ജലോപരിതലത്തിൽ ഓടി നടക്കുന്നതും അതുപോലെ ബ്ലേഡ് ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതും ജലത്തിന്റെ സർഫസ് ടെൻഷൻ എന്ന സവിശേഷത കൊണ്ടാണ്. സർഫസ് ടെൻഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ഓൾ ലിക്വിഡ്സ്. പ്രതലബലം എല്ലാ ദ്രാവകങ്ങളുടെയും ഒരു സവിശേഷതയാണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. ടൈ എ ത്രെഡ് ടു എ മെറ്റാലിക് ലൂപ്പ്, ഇമേഴ്സ് ഇറ്റ് ഇൻ സോപ്പ് വാട്ടർ ആൻഡ് ക്രിയേറ്റ് എ സോപ്പ് ഫിലിം ഇൻ ഇറ്റ്. എന്താണ്? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഒരു ലോഹ വളയത്തിൽ നൂൽ കെട്ടി സോപ്പ് വെള്ളത്തിൽ മുക്കി അതിലൊരു സോപ്പ് പാട നിർമ്മിക്കുക. ഇതാ ചിത്രം നോക്കൂ. ഒരു ലോഹ വളയത്തിൽ നൂൽ കെട്ടി സോപ്പ് വെള്ളത്തിൽ മുക്കി അതിലൊരു സോപ്പ് പാട നിർമ്മിക്കുന്നു. പ്രിക്ക് എ പോർഷൻ ഓഫ് ദ ഫിലിം യൂസിങ് എ പിൻ. പാടയുടെ ഒരു ഭാഗം പിൻ ഉപയോഗിച്ച് പൊട്ടിക്കുക. വാട്ട് ഈസ് ദ ഷെയ്പ്പ് ഓഫ് ദ റിമൈനിങ് പോർഷൻ ഓഫ് ദ ഫിലിം. അവശേഷിക്കുന്ന സോപ്പ് പാടയുടെ ആകൃതി എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? ദ ത്രെഡ് മൂവ്സ് ടു ദ പാർട്സ് ഓഫ് സോപ്പ് ഫിലിം വെയർ ഇറ്റ് ഈസ് നോട്ട് ബ്രോക്കൺ. ദ സർഫസ് ഏരിയ ഓഫ് സോപ്പ് ഫിലിം ഡിക്രീസസ്. എങ്ങനെയാണ് അവശേഷിക്കുന്ന സോപ്പ് പാടയുടെ ആകൃതി? ഈ നൂല് ഈ സോപ്പ് പാടയുടെ പൊട്ടാത്ത ഭാഗത്തേക്ക് നീങ്ങുന്നു. അതുപോലെ സോപ്പ് പാടയുടെ പ്രതല പരപ്പളവ് കുറയുന്നു. മനസ്സിലായോ? ദാ ഇവിടെ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്, ഫിഗർ ബി അതുപോലെ ഫിഗർ സി. കമ്പയർ യുവർ ഫൈൻഡിങ്സ് വിത്ത് ദ ഫിഗേഴ്സ് ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് കിട്ടിയ സോപ്പ് പാടയുടെ ആകൃതി ഈ രണ്ട് പിക്ചേഴ്സിൽ ഏതാണെന്ന് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാനാണ്. ഫിഗർ ബി ആണോ ഫിഗർ സി ആണോ? ഫിഗർ ബി എങ്ങനെയാണ്? ദ സർഫസ് ഏരിയ ഓഫ് സോപ്പ് ഫിലിം ഡിക്രീസസ്. സോപ്പ് പാടയുടെ പ്രതല പരപ്പളവ് കുറയുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ഫിഗർ സിയോ? ദ സർഫസ് ഏരിയ ഓഫ് സോപ്പ് ഫിലിം ഇൻക്രീസസ്. സോപ്പ് പാടയുടെ പ്രതല പരപ്പളവ് കൂടുന്ന രീതിയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഹൗ ഡസ് ദ റിമൈനിങ് സോപ്പ് ഫിലിം അപ്പിയർ? സോപ്പ് പാട ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതു രീതിയിലാണ് കാണപ്പെടുന്നത്? ഏതാണ്? ദ സർഫസ് ഏരിയ ഓഫ് സോപ്പ് ഫിലിം ഡിക്രീസസ് അല്ലേ. സോപ്പ് പാടയുടെ പ്രതല പരപ്പളവ് കുറയുന്ന രീതിയിൽ. അപ്പോൾ ഫിഗർ ബി ആണ് ശരിയായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പിന്നുപയോഗിച്ച് പൊട്ടിക്കുമ്പോൾ ആ നൂല് പൊട്ടിക്കാത്ത ഭാഗത്തേക്ക് നീങ്ങുകയും ആ സോപ്പ് പാടയുടെ പ്രതല പരപ്പളവ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ പ്രതലബലം എപ്പോഴും
ആ ദ്രാവകത്തിന്റെ പ്രതല പരപ്പളവ് കുറയുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ചെറിയ ജലത്തുള്ളികൾ എപ്പോഴും ഗോളാകൃതിയിൽ കാണപ്പെടുന്നത്. മനസ്സിലായോ? സ്മോൾ വാട്ടർ ഡ്രോപ്സ് ക്യാൻ ബി സീൻ ഇൻ സ്ഫെറിക്കൽ ഫോംസ്. വൈ ഡു വാട്ടർ ഡ്രോപ്സ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്? സർഫസ് ടെൻഷൻ ആക്ട്സ് ഇൻ സച്ച് എ വേ സോ ആസ് ടു റെഡ്യൂസ് ദ സർഫസ് ഏരിയ ഓഫ് എ ലിക്വിഡ്. ഫോർ ദ ഡെഫിനിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് സർഫസ് ഏരിയ ഈസ് മിനിമം ഫോർ സ്ഫെറിക്കൽ ഷേപ്പ്. ദാറ്റ് ഈസ് വൈ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്. ഒരു ദ്രാവകത്തിന്റെ പ്രതല ബലം എപ്പോഴും ആ പ്രതല പരപ്പളവ് കുറയുന്ന രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് അത് ഗോളാകൃതിയിലായിരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ചെറിയ ജലത്തുള്ളികൾ എപ്പോഴും ഗോളാകൃതിയിൽ കാണപ്പെടുന്നത്. സർഫസ് ടെൻഷൻ എപ്പോഴും സർഫസ് ഏരിയ കുറയ്ക്കുന്ന രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി ഒരു ദ്രാവകത്തിന്റെ പ്രതല ബലം അതായത് സർഫസ് ടെൻഷൻ നമുക്ക് കുറയ്ക്കുവാൻ കഴിയുമോ? കഴിയും. അതെങ്ങനെയാണ്? ആഡ് സം സോപ്പ് സൊല്യൂഷൻ കെയർഫുള്ളി ത്രൂ ദ സൈഡ്സ് ടു ദ വാട്ടർ ഇൻ ദ ട്രേ ഇൻ വിച്ച് ദ ബ്ലേഡ് ഫ്ലോട്ട്സ്. ബ്ലേഡ് പൊങ്ങിക്കിടക്കുന്ന പാത്രത്തിലെ ജലത്തിൽ അല്പം സോപ്പ് ലായനി ശ്രദ്ധാപൂർവം വശങ്ങളിലൂടെ ചേർക്കുക. അപ്പോൾ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? വാട്ട് ഹാപ്പൻസ് ടു ദ ബ്ലേഡ്? ബ്ലേഡിന് എന്ത് സംഭവിക്കുന്നു? ദ ബ്ലേഡ് സിങ്സ് ഇൻ വാട്ടർ. അല്ലേ? ആ ബ്ലേഡ് വെള്ളത്തിൽ താഴുന്നു. ബിക്കോസ് ദ സോപ്പ് ഡിക്രീസസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. എന്തുകൊണ്ടാണ് ബ്ലേഡ് താഴുന്നത്? ആ സോപ്പ് ലായനി ആ ജലത്തിന്റെ പ്രതല ബലം കുറച്ചു. മനസ്സിലായോ? അപ്പോൾ ജലത്തിന്റെ പ്രതല ബലം കുറഞ്ഞതുകൊണ്ടാണ് ബ്ലേഡ് ജലത്തിനുള്ളിലേക്ക് താഴ്ന്നു പോയത്. അപ്പോൾ ജലത്തിന്റെ ഒരു സവിശേഷതയായ സർഫസ് ടെൻഷൻ എന്താണെന്ന് പഠിച്ചു, പ്രതല ബലം എന്താണെന്നും. അതുപോലെ സർഫസ് ടെൻഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ഓൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞു. അല്ലേ? സർഫസ് ടെൻഷൻ, പ്രതല ബലം, എല്ലാ ദ്രാവകത്തിന്റെയും ഒരു സവിശേഷതയാണ്. അതുപോലെ സർഫസ് ടെൻഷൻ എപ്പോഴും ആക്ട് ചെയ്യുന്നത് ആ ദ്രാവകത്തിന്റെ സർഫസ് ഏരിയ കുറയ്ക്കുന്ന രീതിയിലാണെന്നും പറഞ്ഞു. പിന്നെന്താണ് പറഞ്ഞത്? സോപ്പ് ഡിക്രീസസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. സോപ്പിന് ജലത്തിന്റെ പ്രതല ബലം കുറയ്ക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഹൗ ഡസ് ദ ഡിക്രീസ് ഇൻ സർഫസ് ടെൻഷൻ ബെനിഫിറ്റ് വാഷിംഗ് ഓഫ് ക്ലോത്ത്സ്? ഇത് ലേറ്റസ്റ്റ് അസസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ജലത്തിന്റെ സർഫസ് ടെൻഷൻ കുറയുന്നത് വസ്ത്രങ്ങൾ അലക്കുന്നതിന് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? വസ്ത്രത്തിലെ അഴുക്ക് കളയണമെങ്കിൽ ഈ ജലം വസ്ത്രത്തിന്റെ ഓരോ നൂലിഴകളിലേക്കും കടന്നു ചെല്ലണം. അല്ലേ? അപ്പോൾ ഇങ്ങനെ കടന്നു ചെല്ലണമെങ്കിൽ ആ ജലതന്മാത്രകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ആകർഷണ ബലം കുറഞ്ഞാൽ മാത്രമേ ജലത്തിന് ഈ തന്മാത്രകൾക്കിടയിലൂടെ കടന്നു പോകാൻ കഴിയൂ. ദിസ് ക്യാൻ ബി ഡൺ ബൈ ഡിക്രീസിംഗ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. അപ്പോൾ ഇതെങ്ങനെ മാത്രമേ സാധ്യമാവൂ? ജലത്തിന്റെ സർഫസ് ടെൻഷൻ കുറച്ചുകൊണ്ട് മാത്രമേ സാധ്യമാവൂ. സോപ്പ് ക്യാൻ ഡിക്രീസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. സോപ്പിന് ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ സോപ്പ് ഉപയോഗിച്ച് വസ്ത്രങ്ങൾ അലക്കാൻ എളുപ്പമാണ്. അല്ലേ? സോപ്പ് മോളിക്യൂൾസ് ക്യാൻ ഗെറ്റ് ഇൻ ടു ദ പാർട്ടിക്കിൾസ് ഓഫ് ഡേർട്ട് ഇൻ ദ ഫാബ്രിക്, അട്രാക്ട് വാട്ടർ മോളിക്യൂൾസ് ആൻഡ് റെഡ്യൂസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. ദസ് ഡേർട്ട് പാർട്ടിക്കിൾസ് ആർ ഈസിലി റിമൂവ്ഡ് ഫ്രം ദ ഫാബ്രിക് എലോങ് വിത്ത് വാട്ടർ മോളിക്യൂൾസ്. എങ്ങനെയാണ്? സോപ്പിന്റെ തന്മാത്രകൾ അഴുക്കിന്റെ കണികകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജലതന്മാത്രകളെ ആകർഷിക്കുകയും ആ ജലത്തിന്റെ പ്രതല ബലം കുറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ അഴുക്കു കണങ്ങൾ ഈ ജലകണങ്ങളോടൊപ്പം പുറത്തു പോകുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ സോപ്പ് ജലത്തിന്റെ സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം കുറയ്ക്കുന്നു. അങ്ങനെ പ്രതലബലം കുറയ്ക്കുമ്പോൾ ജലതന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ജലത്തിന് എളുപ്പത്തിൽ നൂലിഴകളിലൂടെ കടന്നു ചെന്ന് അഴുക്കു കണങ്ങളെ ഇളക്കുവാനും അത് ജലകണങ്ങളോടൊപ്പം പുറത്തു പോവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ജലത്തിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കാം. കമ്പോണൻസ് ഓഫ് വാട്ടർ, ജലത്തിലെ ഘടകങ്ങൾ. നമുക്കറിയാം വാട്ടർ ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് ജലമുണ്ടായിരിക്കുന്നത്. അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഡീകമ്പോസിംഗ് വാട്ടർ. അപ്പോൾ ജലത്തെ വിഘടിപ്പിച്ച് നമുക്ക് ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റാനും കഴിയും. അപ്പോൾ വാട്ടർ ഉണ്ടായിരിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്താണ്. അതുപോലെ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഡീകമ്പോസിംഗ് വാട്ടർ. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റാനും കഴിയും. അപ്പോൾ ജലത്തെ നമുക്ക് എങ്ങനെ ഡീകമ്പോസ് ചെയ്യാം, എങ്ങനെ വിഘടിപ്പിക്കാം? വാട്ടർ ക്യാൻ ബി ഡീകമ്പോസ്ഡ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻസ് ബൈ ഇലക്ട്രോളിസിസ്. അല്ലേ? ഇലക്ട്രോളിസിസ് എന്ന പ്രോസസ്സ് വഴിയാണ്, വൈദ്യുത വിശ്ലേഷണം എന്ന പ്രോസസ്സ് വഴിയാണ് വാട്ടറിനെ ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റുന്നത്.
ഫോർ ദിസ് വി ക്യാൻ മേക്ക് എ വാട്ടർ വോൾട്ടാമീറ്റർ ആസ് ഷോൺ ഇൻ ഫിഗർ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ജല വോൾട്ടാമീറ്റർ നിർമ്മിക്കണം. അയൺ നെയിൽസ് ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ്. ഇതിനുവേണ്ടി ഇരുമ്പാണികളും അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസും ഉപയോഗിക്കാം. ടു ടെസ്റ്റ് ട്യൂബ്സ് ഫിൽഡ് വിത്ത് വാട്ടർ ആർ കെപ്റ്റ് ഇൻവേർട്ടഡ് ഓവർ ദ അയൺ നെയിൽസ് വിത്തൗട്ട് അലോയിങ് എനി എയർ ബബിൾസ് ടു എൻറ്റർ. വായു കടക്കാത്ത രീതിയിൽ രണ്ട് ടെസ്റ്റ് ട്യൂബിൽ നിറയെ ജലമെടുത്ത് അതെന്ത് ചെയ്യണം? ഇരുമ്പാണികൾക്ക് മുകളിൽ കമഴ്ത്തി വയ്ക്കണം. അപ്പോൾ ഇരുമ്പാണികൾക്ക് മുകളിൽ കമഴ്ത്തി വയ്ക്കുമ്പോൾ വായു കടക്കാത്ത രീതിയിലായിരിക്കണം കമഴ്ത്തി വയ്ക്കേണ്ടത്. ആഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ആൻ ആസിഡ് ടു ദ വാട്ടർ ആൻഡ് ദെൻ പാസ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ് ഫ്രം ദ ബാറ്ററി. ജലത്തിൽ കുറച്ച് ആസിഡ് ഒഴിച്ചതിന് ശേഷം ബാറ്ററി ഉപയോഗിച്ച് ഇതിലൂടെ വൈദ്യുതി കടത്തിവിടുക. കളക്ട് ദ ഗ്യാസസ് ലിബറേറ്റഡ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ്സ്. അപ്പോഴുണ്ടാകുന്ന വാതകം ടെസ്റ്റ് ട്യൂബിൽ ശേഖരിക്കുക. അതുപോലെ മാർക്ക് ദ വാട്ടർ ലെവൽസ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ്സ് ആഫ്റ്റർ ദ എക്സ്പെരിമെൻറ്റ്. എക്സ്പെരിമെൻറ്റിന് ശേഷം ആ ടെസ്റ്റ് ട്യൂബിലെ വാട്ടർ ലെവൽ ജലനിരപ്പ് അടയാളപ്പെടുത്തണം. ക്യാൻ യു ഒബ്സർവ് എനിത്തിങ് സ്പെഷ്യൽ? ഇൻട്രൊഡ്യൂസ് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ഇൻ ടു ദ ഗ്യാസ് കളക്ടഡ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ദാറ്റ് ഈസ് കണക്ടഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ആ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ഘടിപ്പിച്ച ടെസ്റ്റ് ട്യൂബിനുള്ളിലെ വാതകത്തിലേക്ക് ഒരു കത്തുന്ന ചന്ദനത്തിന് കടത്തിവിടുക. എന്താണ് കാണാൻ കഴിയുന്നത്? വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ദ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. വാതകം പോപ്പ് ശബ്ദത്തോടുകൂടി കത്തുന്നു. ദിസ് കമ്പസ്റ്റിബിൾ ഗ്യാസ് ഈസ് ഹൈഡ്രജൻ. ഈ കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. അപ്പോൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ഘടിപ്പിച്ച ടെസ്റ്റ് ട്യൂബിൽ ഏത് വാതകമാണ്? ഹൈഡ്രജനാണ് അല്ലെ? ഹൈഡ്രജനാണ് ഫോം ചെയ്തത്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് എ ഗ്ലോയിങ് ഇൻസെൻസ് സ്റ്റിക്ക് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ഗ്യാസ് കളക്ടഡ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് കണക്ടഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്ത ടെസ്റ്റ് ട്യൂബിലെ വാതകത്തിലേക്ക് കത്തുന്ന മെഴുകുതിരി കത്തുന്ന ചന്ദനത്തിരി കടത്തിവിട്ടാൽ എന്താണ് കാണാൻ കഴിയുന്നത്? ദ ഇൻസെൻസ് സ്റ്റിക്ക് ബേൺ വിത്ത് എ ബ്ലേസ്. ആ ചന്ദനത്തിരി ആളിക്കത്തുന്നു. കാരണം എന്താ? ദ ഗ്യാസ് വിച്ച് ഹെൽപ്സ് ദ ഇൻസെൻസ് സ്റ്റിക്ക് ടു ബേൺ വിത്ത് എ ബ്ലേസ് ഈസ് ഓക്സിജൻ. ചന്ദനത്തിരിയെ ആളിക്കത്താൻ സഹായിച്ച വാതകം ഓക്സിജനാണ്. അപ്പോൾ പോസിറ്റീവ് ടെർമിനലുമായി ഘടിപ്പിച്ച ടെസ്റ്റ് ട്യൂബിലെ വാതകം ഏതാണ്? ഓക്സിജനാണ്. അപ്പോൾ ഇലക്ട്രോളിസിസ് എന്ന പ്രോസസ് വഴി, വൈദ്യുത വിശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെ ജലത്തെ നമ്മൾ എന്തൊക്കെയാക്കി മാറ്റി? ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റി. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ക്യാൻ ബി കണ്ടക്റ്റഡ് കൺവീനിയൻ്റ്ലി യൂസിംഗ് ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ. ഈ ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രോളിസിസ് കണ്ടക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിലൂടെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും റേഷ്യോ അനുപാതം എങ്ങനെയായിരിക്കും? 2:1 അല്ലേ? വാട്ടർ മോളിക്യൂൾ കണ്ടെയ്ൻസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആറ്റംസ് ഇൻ ദ സെയിം റേഷ്യോ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് H2O. രണ്ട് ഹൈഡ്രജൻ ആറ്റംസ്, അതുപോലെ ഒരു ഓക്സിജൻ ആറ്റം അല്ലേ? അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും റേഷ്യോ അനുപാതം എങ്ങനെയായിരിക്കും? 2:1. അപ്പോൾ നമ്മൾ ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റി. ഇനി ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ ജലം ഉണ്ടാകുന്നോ എന്ന് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നോക്കാം. പ്രിപ്പയർ ഹൈഡ്രജൻ ബൈ ട്രീറ്റിംഗ് സിങ്ക് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കുമായി പ്രവർത്തിപ്പിച്ച് ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുക. കളക്ട് ദ ഹൈഡ്രജൻ ദസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അനദർ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഹൈഡ്രജനെ വേറൊരു നനവില്ലാത്ത ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. ഇൻസേർട്ട് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ഇൻ ടു ദിസ് ടെസ്റ്റ് ട്യൂബ്. ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒരു കത്തുന്ന ചന്ദനത്തിരി കടത്തുക. ഹിയർ ദ ഗ്യാസ് റിയാക്ടിംഗ് വിത്ത് ഹൈഡ്രജൻ ഈസ് ദ ഓക്സിജൻ പ്രസന്റ് ഇൻ എയർ. ഇവിടെ ഹൈഡ്രജനുമായി പ്രവർത്തിക്കുന്നത് വായുവിലെ ഓക്സിജനാണ്. മനസ്സിലായോ? ആ ടെസ്റ്റ് ട്യൂബിനുള്ളിലെ ഹൈഡ്രജൻ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് അവിടെ എന്തുണ്ടാകുന്നു? ജലമുണ്ടാകുന്നു. അപ്പോൾ ഒബ്സർവ് ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. വാട്ട് ഡു യു ഒബ്സർവ്? ആ ടെസ്റ്റ് ട്യൂബിന്റെ വശങ്ങളിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? വാട്ടർ ഡ്രോപ്സ് സ്റ്റിക്ക് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിന്റെ വശങ്ങളിൽ ജലത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഹൈഡ്രജനും വായുവിലെ ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ച് ജലമുണ്ടായി. ഇനി റിയാക്ഷൻ ഓഫ് വാട്ടർ വിത്ത് മെറ്റൽസ്. ജലത്തിന് ലോഹങ്ങളുമായുള്ള പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം അയൺ കൊറോഡ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. ജലത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുമ്പ് എന്ത് ചെയ്യുന്നു? തുരുമ്പ് പിടിക്കുന്നു അല്ലേ? അതുപോലെ മെറ്റൽസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം ആൻഡ് കാൽഷ്യം റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ ടു റിലീസ് ഹൈഡ്രജൻ. ലോഹങ്ങളായ സോഡിയം, പൊട്ടാസ്യം അതുപോലെ കാൽഷ്യം ഇവയോടൊപ്പം തണുത്ത ജലം റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഉണ്ടാകുന്നു എന്നും പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ പുട്ട് എ പീസ് ഓഫ് വെൽ ക്ലീൻഡ് മെഗ്നീഷ്യം ഇൻ ടു വാട്ടർ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. നന്നായി ഉരച്ചു മിനുസപ്പെടുത്തിയ ഒരു കഷ്ണം മെഗ്നീഷ്യം ഒരു ടെസ്റ്റ് ട്യൂബിലുള്ള ജലത്തിൽ ഇടുക. ഏതെങ്കിലും വാതകം ഉണ്ടാകുന്നതായി തോന്നുന്നുണ്ടോ? ഡു യു ഒബ്സർവ് എനി ഗ്യാസ് ബീയിങ് ഫോംഡ്? നോ, ഇല്ല അല്ലേ. അപ്പോൾ മെഗ്നീഷ്യം തണുത്ത ജലത്തിലിട്ടപ്പോൾ ഒരു റിയാക്ഷനുമില്ല അല്ലേ, ഒരു ഗ്യാസും അവിടെ ഫോം ചെയ്തില്ല. ട്രൈ യൂസിങ് ഹോട്ട് വാട്ടർ ഫോർ ദ എക്സ്പെരിമെൻറ്റ്. അടുത്ത് ചൂടുവെള്ളം ഈ എക്സ്പെരിമെൻറ്റിനായി ഉപയോഗിക്കുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഉരച്ചു മിനുസപ്പെടുത്തിയ ഒരു കഷ്ണം മെഗ്നീഷ്യം ടെസ്റ്റ് ട്യൂബിലുള്ള ചൂടുവെള്ളത്തിലേക്ക് ഇടുക. ഡു യു സീ എനി ഡിഫറൻസ്? എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഗ്യാസ് ബബിൾസ് ആർ ഫോംഡ് ഫ്രം ദ സർഫസ് ഓഫ് മെഗ്നീഷ്യം. ഈ മെഗ്നീഷ്യത്തിൻ്റെ പുറത്തു നിന്ന് ഗ്യാസ് ബബിൾസ് വാതക കുമിളകൾ ഉണ്ടാകുന്നു. അതേതാണ് ആ വാതകം? ഹൈഡ്രജൻ ആണ്. അപ്പോൾ മെഗ്നീഷ്യം ചൂടുവെള്ളവുമായി പ്രവർത്തിച്ചാണ് ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നത്. മനസ്സിലായോ? എങ്കിൽ ഇതിൻ്റെ കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാം? എം ജി പ്ലസ് എച്ച് ടു ഒ ഗീവ്സ് എം ജി ഒ പ്ലസ് എച്ച് ടു. മനസ്സിലായോ? മെഗ്നീഷ്യം ചൂടുവെള്ളവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ പുറത്തു വന്നതുപോലെ അയൺ റിയാക്ട്സ് വിത്ത് സ്റ്റീം ടു ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ്. ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിച്ചാണ് ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ മെഗ്നീഷ്യം റിയാക്ട് വിത്ത് ഹോട്ട് വാട്ടർ ആൻഡ് അയൺ റിയാക്ട്സ് വിത്ത് സ്റ്റീം ടു ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജലം ഏതൊക്കെ മെറ്റൽസുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? സോഡിയം, പൊട്ടാസ്യം, അതുപോലെ കാൽഷ്യം, ഇപ്പോൾ ഏതാണ് മെഗ്നീഷ്യം, പിന്നെയോ അയൺ. ഇവയുമായിട്ടെല്ലാം പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു. എന്നാൽ മെറ്റൽസ് ലൈക്ക് കോപ്പർ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം എക്സെട്ര ഹാവ് നോ കെമിക്കൽ റിയാക്ഷൻ വിത്ത് വാട്ടർ. ലോഹങ്ങളായ ചെമ്പ്, വെള്ളി, സ്വർണം, അതുപോലെ പ്ലാറ്റിനം, ഇവയ്ക്ക് ജലവുമായി ഒരു കെമിക്കൽ റിയാക്ഷനുമില്ല. അപ്പോൾ ജലത്തിനും ലോഹങ്ങളുമായുള്ള പ്രവർത്തനം മനസ്സിലായല്ലോ. മെഗ്നീഷ്യവുമായിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ പഠിച്ചു. അതുപോലെ അയണുമായിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയാണ്? അയണും വാട്ടറും ചേരുമ്പോൾ 3Fe+4H2O ഗീവ്സ് Fe3O4+4H2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളിന്ന് പഠിച്ചത് സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ പഠിച്ചു, അതുപോലെ കമ്പോണൻസ് ഓഫ് വാട്ടർ, പിന്നെയോ റിയാക്ഷൻ ഓഫ് വാട്ടർ വിത്ത് മെറ്റൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.